ഉസ്ബെക്കിസ്ഥാനിലെ മലമ്പ്രദേശമായ ബോസ്റ്റൺ ലിക് ഡിസ്ട്രിക്റ്റിലൂടെ യാത്ര തുടരുകയാണ്. അവിടുത്തെ ഷിങ്കാൻ എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. ശൈത്യകാലത്ത് മഞ്ഞുമൂടിയ കൊടുമുടികളായി മാറുന്ന പർവ്വതങ്ങളാണ് മുന്നിൽ കാണുന്നത്. അവിടെ നിരവധി റിസോർട്ടുകളുണ്ട്. അതിലെ സെവാർസോയി എന്ന റിസോർട്ടാണ് ആ മുന്നിൽ കാണുന്ന വലിയ കോംപ്ലക്സ്. സെവാർസോയി റിസോർട്ട് എന്നതിനേക്കാൾ സാനിറ്റോറിയം എന്നാണ് അറിയപ്പെടുന്നത്. സുഖവാസ കേന്ദ്രം, ലക്ഷറി ഹോട്ടലും വെൽനസ് സെന്ററും സ്പായും എല്ലാം ഉൾപ്പെടുന്നതാണ് സെവാർസോയിലെ സർവീസ്. അതിന്റെ മുന്നിൽ ഒരു കൂറ്റൻ വിമാനമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോവിയറ്റ് കാലത്ത് ഇവിടെയൊക്കെ റിസോർട്ടും റിക്രിയേഷണൽ സംവിധാനങ്ങളും സുഖചികിത്സകളും എല്ലാം ലഭ്യമാകുന്ന കോംപ്ലക്സിനെ പൊതുവെ സാനിറ്റോറിയം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആ രീതി ഇപ്പോഴും തുടരുന്നു. വീണ്ടും ചെല്ലുമ്പോൾ ഫനാദ് സാനിറ്റോറിയം എന്നൊരു സ്ഥാപനം കാണാം. അതും വലിയൊരു റിസോർട്ട് തന്നെ. ഇതൊക്കെ സ്കീയിംഗ് പ്രദേശങ്ങളാണ്. ഇവിടെയെല്ലാം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു കാലമുണ്ട്. ഡിസംബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടുത്തെ സ്കീയിംഗ് സീസൺ. ആ സമയം കൊടുമുടികളും താഴ്വരയുമെല്ലാം മഞ്ഞിനാൽ മൂടിക്കിടക്കും. 1.5 മീറ്റർ ഘനമുള്ള മഞ്ഞിൻ പുതപ്പിനടിയിലായിരിക്കും ഈ പ്രദേശമെല്ലാം. അപ്പോഴാണ് മഞ്ഞുകാല കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ നാനാദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് വരിക. മുന്നിൽ പുതിയ കാലത്തെ ഒരു മോസ്ക് കാണാം. ഇവിടെ ചെറിയൊരു ജനവാസ കേന്ദ്രം കൂടിയുണ്ട്. സോവിയറ്റ് കാലത്തിന് മുൻപ് സാർ ഭരണകാലത്ത് തന്നെ ഒരു സുഖവാസ കേന്ദ്രമായിരുന്നു ഇവിടം. അന്ന് ഒരു സാറിസ്റ്റ് ഗവർണർ ജനറലിന്റെ വസതി ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ ഷിംഗാൻ ഗ്രാമത്തിന്റെ മുകളിലെത്തി. വലിയൊരു പ്രദേശത്ത് പരന്നുകിടക്കുകയാണ് ഗ്രാമം. മുൻപേ കണ്ടതുപോലെ വരണ്ട സ്ഥലങ്ങളല്ല. ധാരാളം പച്ചപ്പുള്ള ഒരു താഴ്വാരമാണ്. മലമുകളിലെ തന്നെ ഒരു താഴ്വാരം. 2500 ആളുകൾ വസിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിൽ. കൂടുതൽ പേരും ടൂറിസവുമായി ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. നിരവധി റിസോർട്ടുകളുണ്ട് ഇവിടെ. മഞ്ഞുകാലത്താണ് ഇവർക്ക് ആ തൊഴിൽ കൂടുതലുള്ളത്. 2 മലകൾക്കിടയിൽ അങ്ങനെ നീണ്ടുകിടക്കുകയാണ് ഗ്രാമം. ഇനി അങ്ങോട്ട് കുറച്ച് ഹെയർപിൻ വളവുകൾ ഇറങ്ങി താഴേക്ക് പോകണം. കുറച്ചുകൂടി താഴേക്കിറങ്ങിയാലെത്തുക ഷിർവാർ തടാക തീരത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റിസർവോയറാണത്. അതിന് സമീപത്തേക്കാണ് പോകുന്നത്. ഇവിടമൊക്കെ ഷിംഗാൻ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗമാണ്. വലിയൊരു പ്രദേശം മുഴുവൻ പരന്നുകിടക്കുകയാണ് ഗ്രാമം. സോവിയറ്റ് കാലത്ത് ഭരണതലത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുള്ള പ്രമുഖർ സുഖവാസത്തിന് വരുമ്പോൾ താമസിക്കാൻ നിരവധി കോട്ടേജുകൾ ഇവിടെ നിർമ്മിച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടമൊരു റിസോർട്ട് പ്രദേശമായി മാറുന്നത് തന്നെ. ഇതൊക്കെയാണ് ഉസ്ബെക്കിസ്ഥാന്റെ പർവ്വത മേഖലയിലെ ഗ്രാമീണ കാഴ്ചകൾ. മറ്റു പല സോവിയറ്റ് രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾ സോവിയറ്റ് കാലത്ത് ഏറെക്കുറെ സംതൃപ്തരായിരുന്നു. റസിഫിക്കേഷൻ എന്നറിയപ്പെടുന്ന സാമ്പത്തിക രംഗത്തെ റഷ്യൻ ശൈലി നടപ്പാക്കലായിരുന്നു അതിന്റെ പ്രധാന കാരണം. അതോടെ ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർന്നിരുന്നു. സോവിയറ്റ് നാളുകളിൽ ഗ്രാമീണ വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടായി. ഇവിടെ വച്ച് നവോബോധ് എന്നൊരു പ്രദേശത്തേക്ക് എത്തുന്നു. ഷിംഗാൻ ഗ്രാമത്തിന്റെ തുടർച്ചയായുള്ള ചെറുജനവാസ മേഖലയാണ് നവോബോധ്. മല ഇറങ്ങിച്ചെല്ലുമ്പോൾ അങ്ങ് താഴെ ഒരു നീലരാശി കാണാം. അതാണ് തടാകം. വലിയൊരു റിസർവോയറാണത്. ശരിക്കു പറഞ്ഞാൽ ഷിർവാക് തടാകം ഉസ്ബെക്കിസ്ഥാൻകാരുടെ കടലാണെന്ന് പറയാം. അവരുടെ ബീച്ച് റിസോർട്ടുകളെല്ലാം അവിടെയാണ്. ബീച്ച് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നൊരു സ്ഥലവുമാണത്. ഇവർക്ക് കടലില്ല. ഡബിൾ ലാൻഡ് ലോക്ഡാണ് ഏത് ദിശയിൽ പോയാലും. 2 രാജ്യങ്ങൾ പിന്നിട്ടെങ്കിലേ ഇവർക്ക് കടലിലേക്ക് എത്താനാവൂ. അതുകൊണ്ട് തന്നെ വാട്ടർ ഫ്രണ്ടുകളെല്ലാം ഇവർക്ക് വലിയ ആഘോഷ കേന്ദ്രങ്ങളാണ്. ഞങ്ങൾ ഷിർവാക്കിലേക്ക് എത്തി. ഷിർവാക് തടാകം അങ്ങ് മുൻപിൽ കാണാം. അതിനു മുകളിലെ ജനവാസ പ്രദേശങ്ങളാണ് ഇവിടമൊക്കെ. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഇടങ്ങളാണിത്. വേനൽക്കാലത്ത് തടാകത്തിൽ കുളിക്കാനും നീന്താനും ഒക്കെ ആയിട്ട് വരും. മഞ്ഞുകാലത്ത് സ്കീയിങ്ങിന് ആളുകളെത്തും. അങ്ങനെ മഞ്ഞുകാലത്തും വേനൽക്കാലത്തും സജീവമാകുന്ന പ്രദേശമാണ് ഇവിടം. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോഴേക്കും ഒരു മലവക്കിലേക്ക് എത്തുന്നു. പാരാസെയിലിംഗ് നടത്തുന്ന ആളുകളെയൊക്കെ കാണാം. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് ഞാൻ സുഹൃത്ത് രാകേഷിനോട് പറഞ്ഞു.
ടൂറിസ്റ്റുകളുടെ ഒരു ഇടത്താവളമാണ് ഇവിടം. വെറുതെ ഒന്നിറങ്ങി കാഴ്ചകൾ കാണാം, ഫോട്ടോ എടുക്കാം, കുതിര സവാരി നടത്താം. അതുപോലെ ഇത്തരം ക്വാഡ് ബൈക്കുകളുണ്ട്, അതിൽ ഈ കുന്നിൻ മുകളിലൂടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കാം. നാട്ടുകാരാണ് വരുന്നവരിൽ കൂടുതലും, വിദേശ ടൂറിസ്റ്റുകളല്ല. നല്ല കാറ്റാണിവിടെ, ചെന്നിറങ്ങുമ്പോൾ തന്നെ അത് ഫീല് ചെയ്യും. അവിടെ നിൽക്കുമ്പോൾ താഴ്വാരത്ത് തടാകത്തിൻ്റെ മനോഹരമായൊരു കാഴ്ചയുണ്ട്. 70 കിലോമീറ്റർ നീളവും 6 മുതൽ 12 കിലോമീറ്റർ വരെ വീതിയുമുള്ള തടാകമാണ്. അങ്ങകലെ ഒരു ഡാമുണ്ട്. ഡാമിൻ്റെ സംഭരണിയാണ് ശരിക്കു പറഞ്ഞാൽ ഈ തടാകം. വിസ്തൃതമായ ഒരു റിസർവോയർ. ഈ ജലസംഭരണിയെ വൈദ്യുതി, കൃഷി, ടൂറിസം എന്നിവയ്ക്കായി കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് താഴെ കുറെ കെട്ടിടങ്ങൾ കാണാം, അതെല്ലാം റിസോർട്ടുകളാണ്. ഇവിടെ കുറെ ക്വാഡ് ബൈക്കുകളുണ്ട്. ഇതിലൊന്നും പോകാൻ തോന്നുന്ന മട്ടിലുള്ള കാലാവസ്ഥയല്ല. അത്യാവശ്യം ചൂടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറേണ്ടെന്ന് തീരുമാനിച്ചു. കുറച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ. വണ്ടിക്കകത്തിരിക്കുമ്പോൾ കുറിക്കാൻ എന്തെങ്കിലും വേണമെന്ന് രാകേഷ് പറഞ്ഞു. ഈ കടയിൽ നട്സും ചില പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെയാണ് വിൽക്കുന്നത്. പേട പോലുള്ള സംഗതികൾ, പുളിയും കയ്പുമൊക്കെയുള്ള ചീസിന്റെ വകഭേദങ്ങളുമുണ്ട്. കുറേ സാധനങ്ങൾ. എന്റെ ക്യാമറ കണ്ടപ്പോൾ ഹിന്ദിപ്പാട്ടും പാടി നൃത്തം ചെയ്യുകയാണ് കടക്കാരൻ. ഞങ്ങൾ കുറച്ച് നട്സൊക്കെ വാങ്ങിച്ചു. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ നേരമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോമിൽ കണക്കാക്കുമ്പോൾ നല്ല വിലയാണ്. പക്ഷേ ഇന്ത്യൻ കറൻസിയിലേക്ക് വിദേശ കറൻസി കൺവേർട്ട് ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്ന ഒരു നാട് ഉസ്ബെക്കിസ്ഥാനാണെന്ന് തോന്നുന്നു. വലിയ തുക കൊടുത്താലും അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 100-180 രൂപയൊക്കെയേ ഉണ്ടാവുകയുള്ളൂ. തണുത്ത വെള്ളം കിട്ടി, നല്ല കാറ്റ്. കുറച്ചു നേരം വിശ്രമിക്കാൻ തോന്നുന്നൊരു സ്ഥലമാണിവിടം. കുതിരകളുണ്ട്, ധാരാളം നല്ല മെഴുത്ത കുതിരകളെ നിരത്തി നിർത്തിയിരിക്കുന്നു. കുതിരപ്പുറത്ത് ഈ കുന്നിൻ പുറത്തുകൂടിയൊക്കെ സഞ്ചരിക്കാം. തനി നാട്ടിൻപുറത്തുകാരാണ് വരുന്നത്. ഇവിടെ കുറെ ക്യാബിനുകളുണ്ട്. നെബൂല ക്യാബിൻ എന്നാണ് ഇതിൻ്റെ പേര്. ചൈനീസ് നിർമ്മിതിയാണ്, റെഡിമെയ്ഡ് കോട്ടേജുകൾ. അകത്ത് കർട്ടനൊക്കെ ഇട്ട് കിച്ചൺ, ടോയ്ലറ്റ് തുടങ്ങി എല്ലാ ഫെസിലിറ്റികളുമുള്ള ക്യാബിനുകൾ. എനിക്കതിനകമൊന്ന് കയറി കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണെന്നതിനാൽ കയറാൻ പറ്റിയില്ല. അതിമനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. റെഡിമെയ്ഡാണ് ക്യാബിനുകൾ. വേണമെങ്കിൽ സ്ഥലം മാറ്റാം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കാര്യം ചിന്തിക്കാത്തത്? കേരളത്തിലെ ഹിൽ സ്റ്റേഷനുകളിൽ മലയിടിക്കാതെ ഒരുക്കാവുന്ന താമസ ഇടങ്ങളാണ്. റെഡിമെയ്ഡ് ക്യാബിനുകൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന് മലമുകളിൽ നിരത്തിവെക്കാം. അതിൽ താമസിച്ചുകൊണ്ട് മനോഹരമായ കാഴ്ചകൾ കാണാം. പ്രകൃതിയെ മോശമാക്കുന്നില്ല. വേണമെങ്കിൽ സ്ഥലം മാറ്റിവെക്കാം. ഒരു പ്രകൃതി ദുരന്തമോ കാലാവസ്ഥാ പ്രശ്നമോ ഉണ്ടാകുമ്പോൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യാം നെബുല്ല ക്യാബിൻ. ഏതായാലും മനോഹരമായ ഒരു ആശയമാണ്. ഉസ്ബെക്കിസ്ഥാൻകാർ തന്നെയാണ് കുതിരയുമായി നടക്കുന്നത്. രണ്ടു പേർ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ചാവാലി കുതിരകളൊന്നുമല്ല, നല്ല മിടുക്കന്മാരായ മെഴുത്ത കുതിരകളാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും ഇവിടെയൊക്കെ കുറച്ചുകൂടി ആളുകൾ വരും. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടിയിൽ കയറി വീണ്ടും താഴേക്ക് പോവുകയാണ്. പിരമിഡ് റിസോർട്ട് എന്ന മനോഹരമായ ഒരു റിസോർട്ടും ബീച്ചുമൊക്കെ ഉണ്ട്, അവിടേക്കെത്തണം. ഡാമിൻ്റെ റിസർവോയർ ആണെങ്കിലും അവിടെ നല്ലൊരു ബീച്ചുണ്ട്, അത് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് രാകേഷ് പറഞ്ഞു. രാകേഷിൻ്റെ സുഹൃത്തും അത് സജസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെയാണ് പിരമിഡ് റിസോർട്ടിലേക്ക് തിരിയുന്ന ഭാഗം. ഒരു ടിക്കറ്റ് പരിശോധനാ കേന്ദ്രമുണ്ട് ഇവിടെ. റിസോർട്ടിനകത്ത് കയറണമെങ്കിൽ 150,000 സോം കൊടുക്കണം. 150,000 എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് നമ്മുടെ ഒരു 1,000 രൂപയെ വരികയുള്ളൂ എന്നത് വേറെ കാര്യം. അത് കൊടുത്തു. രണ്ടു പേർക്ക് 300,000 സോം. ഇതാണ് പിരമിഡ് റിസോർട്ടിൻ്റെ പ്രധാന കെട്ടിടങ്ങൾ. മനോഹരമായി പണിതു വച്ചിരിക്കുകയാണ് കുന്നിൻ ചെരുവിൽ. പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ എത്ര ഗംഭീരമായിട്ടാണ് ഇവിടെ റിസോർട്ടുകളൊക്കെ പണിതു വച്ചിരിക്കുന്നതെന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ പ്രദേശത്തെ ഏറ്റവും പ്രമുഖമായ റിസോർട്ടുകളിലൊന്നാണ് പിരമിഡ്സ്. വിവിധ റേഞ്ചുകളിലുള്ള റൂമുകളുണ്ടിവിടെ. സ്റ്റാൻഡേർഡ് മുറികൾ മുതൽ ലക്ഷറി സ്വീറ്റുകൾ വരെ ആകെ 150 മുറികളാണുള്ളത്. ഇന്ത്യൻ രൂപയിൽ 12,500 മുതൽ 25,000 വരെയാണ്
ഒരു രാത്രിക്ക് ശരാശരി വാടക. സീസൺ അനുസരിച്ച് വാടകയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും ചെയ്യും. ഇത്തരം മൂന്ന് വലിയ കെട്ടിടങ്ങളിലാണ് റിസോർട്ട്. എനിക്കത് രസകരമായി തോന്നി. വ്യത്യസ്തമായ ശൈലിയിലാണ് അത് പണിതിരിക്കുന്നത്. പ്രത്യേകമായൊരു ആർക്കിടെക്ചറൽ ശൈലി, മനോഹരമായ ആംബിയൻസ്, നല്ല പരിസരങ്ങൾ. 50 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുകയാണ് റിസോർട്ട്. നന്നായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഉദ്യാന സമാനമായി ഒരുക്കിയിരിക്കുന്ന പ്രദേശം. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഇവിടം വരെയേ വണ്ടികൾ വിടുകയുള്ളൂ. ഇവിടെ നിന്നും ഇലക്ട്രിക് ബഗ്ഗികൾ കിട്ടും. കാർ പാർക്ക് ചെയ്ത് ഞങ്ങൾ ബഗ്ഗിയിൽ കയറി. ബഗ്ഗി സർവീസ് ഫ്രീ ആണ്. ബീച്ച് വരെ ബഗ്ഗിയിൽ കൊണ്ടുപോകും. ഇതൊക്കെ ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ്. 1.5 ലക്ഷം സോം കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ ഹോട്ടലിൽ താമസിക്കുന്നതൊഴികെ ബാക്കി എല്ലാ ഫെസിലിറ്റികളും ഇവിടെ കിട്ടും. ഭക്ഷണം കഴിക്കണമെങ്കിൽ കാശ് വേറെ കൊടുക്കണം. കയറി ചെല്ലുമ്പോഴേ ഒരു ഫ്രീ ഡ്രിങ്ക് കിട്ടും. ബീച്ചിൽ വിശ്രമിക്കാനുള്ള ഒരു കട്ടിൽ കിട്ടും. ഒരു കുട കിട്ടും. മറ്റു പല ബീച്ചുകളിലും അതിനോരോന്നിനും പ്രത്യേകമായി പേ ചെയ്യണം. ഒരു വലിയ ഏരിയ മുഴുവൻ പിരമിഡ് റിസോർട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർ വിപ്ലവമുണ്ടാക്കും. വാങ്ങുന്നയാൾ അവിടെ നടത്തുന്ന ബിസിനസ്സിൽ നിന്നുള്ള വരുമാനത്തിന്റെ നിശ്ചിത പെർസെൻറ്റേജ് സർക്കാരിന് കൊടുക്കുന്നുണ്ടെന്നും കരം കൊടുക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ വാടക കൊടുക്കുന്നുണ്ടെന്നും ചിന്തിക്കില്ല. ഇവിടം വരെയേ ബഗ്ഗി വരികയുള്ളൂ. അതിമനോഹരമായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന പ്രദേശമാണ്. ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു. മുൻപിൽ കാണുന്നതാണ് ബീച്ച് ഏരിയ. എല്ലാം വൃത്തിയോടെയും ഭംഗിയോടെയും ഒരുക്കി വച്ചിരിക്കുന്നു. അതാണ് ഒരു പ്രൈവറ്റ് കമ്പനി ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോഴുണ്ടാകുന്ന ഗുണം. സൗജന്യം കിട്ടിയിട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നതിനേക്കാൾ കുറച്ച് പണം കൊടുത്തിട്ടാണെങ്കിലും വൃത്തിയും ഭംഗിയും സൗന്ദര്യവും ആസ്വദിക്കുന്നതല്ലേ നല്ലത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബീച്ചിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട്. എല്ലാവർക്കും കുട, അതിന് താഴെ കിടക്കാനുള്ള ബീച്ച് ചെയറുകൾ, ചില പ്രൈവറ്റ് കോട്ടേജുകൾ പോലുള്ള സംവിധാനങ്ങളുമുണ്ട്. ഒരു ഫാമിലിക്ക് അത് വാടകയ്ക്കെടുക്കാം. അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട വാടകയ്ക്കെടുത്ത് കുടയുടെ ചുവട്ടിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് കിടക്കാം. നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് പോയി ഫ്രീ ആയുള്ള കുടയും ബെഞ്ചും ഉപയോഗപ്പെടുത്താം. അത് ഈ പറഞ്ഞ 1.5 ലക്ഷം സോമിന്റെ ടിക്കറ്റിൽ ഉൾപ്പെടുന്നതാണ്. 1.5 ലക്ഷം സോം എന്ന് പറഞ്ഞാൽ 1000 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഇവിടെ സ്പെൻഡ് ചെയ്യാം. തടാകത്തിലിറങ്ങാം, കുളിക്കാം. ഇവിടമൊക്കെ മാലിന്യ ലേശമില്ലാതെ പ്രൊഫഷണലായി ഒരുക്കി വെച്ചിരിക്കുന്നു. ബാറുമുണ്ട് ഇവിടെ. ബിയറും അത്യാവശ്യം മദ്യവുമൊക്കെ അവിടെ കിട്ടും. ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാനെ പോലെ മദ്യ ഉപയോഗത്തെ അധികമങ്ങ് പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമല്ല. എങ്കിലും വേണമെങ്കിൽ എവിടെയും മദ്യം കിട്ടും. ഞാൻ ബീച്ചിലേക്ക് ചെന്നു. നല്ല വെള്ളമണലുള്ള ബീച്ചാണ്, പഞ്ചാരമണൽ ബീച്ച്. എങ്ങനെയാണ് ഒരു ഡാമിന്റെ റിസർവോയറിൽ കടൽത്തീരം പോലെ ഈ ഒരു ബീച്ച് ഉണ്ടാക്കിയത് എന്നതിൽ എനിക്ക് അത്ഭുതം തോന്നി. മണൽ വേറെ വല്ലയിടത്തു നിന്നും കൊണ്ടുവന്നിട്ടതാണോ എന്ന് സംശയമുണ്ട്. നമ്മുടെ റിസർവോയറുകളൊക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു മാതൃകയാണിത്. കേരളത്തിൽ എത്രയോ ഡാമുകളുണ്ട്. അതിനെയൊക്കെ ടൂറിസത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ നിന്ന് കണ്ടറിയാം. ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ഒരു ഭാഗം. കുട്ടികളെയെല്ലാം ലൈഫ് ജാക്കറ്റ് അണിയിച്ചാണ് അതിൽ കയറ്റുന്നത്. അതാണ് സുരക്ഷയുടെ കാർക്കശ്യം. കുട്ടികളാണെങ്കിൽ ലൈഫ് ജാക്കറ്റ് വേണം. എന്നാൽ മുതിർന്നവർക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും വേണ്ട. കുട്ടികൾ തകർത്തുല്ലസിച്ച് കളിക്കുന്നു. അവർ മുങ്ങിപ്പോകാത്ത വിധം അവരുടെ ഹൈറ്റിൽ വെള്ളമുള്ള ഭാഗത്തെയാണ് പാർട്ടീഷൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. പ്രൊഫഷണൽ സംവിധാനങ്ങൾ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങളിൽ ഒരുക്കുക ഇങ്ങനെയൊക്കെയാണ്. അതുകൂടാതെ വലിയൊരു ഭാഗത്ത് മുഴുവൻ ആളുകൾ നീന്തുന്നു. ഏതാണ്ട് 3.25 കിലോമീറ്റർ നീളത്തിൽ ബീച്ചാണ്. സോവിയറ്റ് കാലത്ത് 1960കളിലാണ് ഇവിടെ ഇങ്ങനെയൊരു റിസർവോയർ രൂപപ്പെട്ടത്. ഷിർഷിക് എന്ന നദിയിൽ ഒരു ഡാമിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് 1964
ആറു വർഷം കൊണ്ട് 168 മീറ്റർ ഉയരമുള്ള ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായി. അതോടെ 2 ക്യൂബിക് കിലോമീറ്റർ സംഭരണശേഷിയുള്ള ഒരു റിസർവോയർ ഇവിടെ രൂപപ്പെടുകയും ചെയ്തു. താമസിയാതെ ഇതിന്റെ തീരം വലിയൊരു സുഖവാസ പ്രദേശമായി മാറുകയായിരുന്നു. ആളുകൾ കുടുംബസമേതം വരുന്നു. ഇസ്ലാമിക് ചിട്ടകൾ പുലർത്തുന്ന രാജ്യമാണ് ഇതെങ്കിലും ബീച്ചിലെത്തുമ്പോൾ അത്തരം ചിട്ടകളൊക്കെ മാറും. ബിക്കിനിയൊക്കെ ഇട്ട് സ്ത്രീകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഇത്തരം ഏതാനും തടാകങ്ങളാണ് കടലില്ലാത്ത ഉസ്ബെക്കിസ്ഥാന്റെ തീരവിനോദങ്ങളുടെ കേന്ദ്രങ്ങൾ. ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും ഇടയിലുള്ള അരാൾ സി എന്ന തടാകത്തിന്റെ തീരമായിരുന്നു നേരത്തെ ഇന്നാട്ടുകാരുടെ ഒരു വിനോദ കേന്ദ്രം. എന്നാൽ 1960s വറ്റാൻ തുടങ്ങിയ ആ തടാകം 2010 വളരെ ചുരുങ്ങി. അതിനാൽ ഷിർവാക് തടാകത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്തു. എല്ലാ എന്റർടൈൻമെന്റ് ഫെസിലിറ്റികളും ഇവിടെയുണ്ട്. നമ്മളൊരു 1000 രൂപ കൊടുത്താൽ അത് മുതലാക്കാൻ പലവിധ സൗകര്യങ്ങളുമുണ്ട്. കേരളത്തിൽ നമ്മൾ എല്ലാം സൗജന്യം പ്രതീക്ഷിക്കും. അല്പം പണം കൊടുത്ത് ക്വാളിറ്റി എന്തെന്ന് അനുഭവിക്കാൻ നമ്മൾ ശീലിക്കുക കൂടി വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പണം കൊടുത്താലും ക്വാളിറ്റി കിട്ടാത്ത സ്ഥലങ്ങൾ നമുക്കുണ്ടെന്നത് വേറെ കാര്യം. നല്ല തെളിഞ്ഞ വെള്ളം. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മണലല്ല, ഉരുളൻ കല്ലുകളാണ്. പക്ഷേ രസമാണ്. വലിയ ആഴമില്ലാത്ത കുറേ ഭാഗം ബീച്ച് പോലെ കിടക്കുന്നുണ്ട്. നീന്തലറിയാവുന്നവരായിരിക്കണം. അവർ പേടിയില്ലാതെ അതിനകത്ത് പോയി നീന്തുന്നുണ്ട്. കുറച്ചുകൂടി ആഴം കൂടിയ സ്ഥലങ്ങൾ നിറവ്യത്യാസം കൊണ്ട് കണ്ടറിയാനാവും. 140 മീറ്റർ ആഴമുള്ള ഭാഗങ്ങൾ ഈ റിസർവോയറിൽ ഡാമിനോട് ചേർന്നുണ്ട്. ടിയാൻഷാൻ പർവ്വതത്തിൽ നിന്നുദ്ഭവിക്കുന്ന വിവിധ നദികൾ ഈ റിസർവോയറിനെ ജലസമൃദ്ധമാക്കുന്നു. ഞാൻ തീരത്തുകൂടിയെല്ലാം കുറേ നേരം ചുറ്റി നടന്നു. രാകേഷ് ഒരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ്. അദ്ദേഹം എന്റെ പുറകെ വെയിൽ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. മനോഹരമാണ് പിരമിഡ് റിസോർട്ട്. ഒരു ഭാഗം മുഴുവൻ ലോൺ പിടിപ്പിച്ചിട്ടിരിക്കുന്നു. അതിന്റെ സൈഡിൽ ഒരു പ്രൊമനേഡുണ്ട്, ഒരു ബോർഡ് വാക്ക് പോലെ. തടാകതീരത്തുകൂടി അങ്ങനെ നടക്കാം. രസകരമായ സ്ഥലമാണ്. അതിമനോഹരമായി ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡാമുകളുടെ റിസർവോയറുകളൊക്കെ ഈ മട്ടിൽ പ്രൊഫഷണലായിട്ട് ഒരുക്കിയെടുക്കാൻ പ്രൈവറ്റ് ഏജൻസികളെ ഏൽപ്പിച്ചാലും തെറ്റൊന്നുമില്ല. നമ്മൾ ആർക്കും ഒന്നും കൊടുക്കുകയുമില്ല, ഒന്നുമൊട്ടു ചെയ്യുകയുമില്ല എന്ന നിലപാടിലാണ്. ഒരു ഡാമിന്റെ റിസർവോയർ ഏരിയയെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയായി എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നതിന്റെ ഏറ്റവും നല്ല മാതൃകയാണിത്. ഇവിടെയും റെസ്റ്റോറൻറ്റുകളും മറ്റുമുണ്ട്. എന്നാൽ ഈ സമയത്ത് റെസ്റ്റോറൻറ്റിൽ അധികം ആളുകളില്ല. എല്ലാവരും ബീച്ചിൽ പോയി കിടക്കുന്ന സമയമാണ്. ഇതൊക്കെ പ്രൈവറ്റ് കോട്ടേജുകളാണ്. അവിടെ ഭക്ഷണം കഴിച്ചിരിക്കാം, വിശ്രമിക്കാം, കഥ പറഞ്ഞിരിക്കാം. ഇവിടേക്ക് ഭക്ഷണം സെർവ് ചെയ്യും. കുടുംബസമേതം ഇത്തരം സ്ഥലങ്ങളിൽ വന്നിരിക്കാം. നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാവുന്ന ഇടം. ബീച്ച് ചെയറുകളിൽ കിടക്കാം. ഫാമിലിക്ക് വേണ്ടിയുള്ളതാണ് ഈ സംവിധാനങ്ങൾ. 100 ക്യാബിനുകളുണ്ട്. മറുവശത്ത് നേരത്തെ കണ്ടതുപോലെ കുടകൾക്ക് ചുവട്ടിൽ ബീച്ച് ബെഡുകൾ. ഇതിലങ്ങനെ കാറ്റും കൊണ്ട് വെയിലുമേറ്റു കിടക്കുക എന്നുള്ളതാണ് ഇവരുടെ സമ്മർ കാലത്തെ ഒരു പ്രധാന പരിപാടി. കാരണം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെയേ ഇന്നാട്ടിൽ വെയിലും ചൂടും ഇവർ അനുഭവിക്കുന്നുള്ളൂ. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളുന്നതിനായി ആളുകൾ വരുന്ന സ്ഥലമാണ് ഇവിടമൊക്കെ. കസാഖിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇവിടേക്ക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. സമ്മറിൽ അത്തരം ടൂറിസ്റ്റുകളെല്ലാം ഇങ്ങനെയുള്ള തടാകങ്ങളുടെ തീരങ്ങളിലേക്കാണ് കൂടുതലായും എത്തുക. ഒരേ നിറത്തിലും ഒരേ തീവിലുമുള്ള കുടകൾ. കീറിപ്പറഞ്ഞതോ വൃത്തികെട്ടതോ അല്ല. കസേരകൾക്കും ബെഡുകൾക്കുമെല്ലാം ക്വാളിറ്റിയുണ്ട്. സോഫ്റ്റ് ഡ്രിങ്കായ മിറണ്ട യഥേഷ്ടം കിട്ടുന്ന ഒരിടമാണിത്. ടിക്കറ്റ് എടുത്ത് ഇവിടെ വരുന്നവർക്കെല്ലാം മിറണ്ട ഫ്രീ ആണ്. ഈ തടാകത്തിലെയും ചുറ്റുമുള്ള പർവ്വതനിരകളിലെയും ആക്ടിവിറ്റികൾ സംയോജിപ്പിച്ച് ടൂറിസം പാക്കേജുകൾ ഒരുക്കുന്ന വിവിധ കമ്പനികൾ ഈ മേഖലയിലുണ്ട്. ഞങ്ങൾ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ ആളുകൾക്ക് ബീച്ചിൽ ഇറങ്ങിയിട്ട് വന്ന് കുളിക്കാനും ബീച്ചിൽ ഇറങ്ങുന്നതിന് മുൻപ് കുളിക്കാനുമൊക്കെയുള്ള സ്ഥലമാണ്. ടോയ്ലറ്റ് കോംപ്ലക്സുമുണ്ട്. ഇനി തിരികെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ഇവിടുത്തെ ഏകദേശം കാഴ്ചകളൊക്കെ ചുറ്റി നടന്ന് കണ്ടുകഴിഞ്ഞു. മിറണ്ട ഫ്രീയായി നൽകാൻ നിൽക്കുന്നവരാണിവർ. വരുന്നവർക്കും പോകുന്നവർക്കുമൊക്കെ ഇഷ്ടം പോലെ മിറണ്ട കിട്ടും. ചിലർ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. എനിക്കും കൊണ്ടുവന്ന് തന്നു ഒരു ക്യാൻ. ഞങ്ങൾക്ക് വന്നിറങ്ങിയപ്പോൾ തന്നിരുന്നു, ഇപ്പോൾ പോകുമ്പോഴും തന്നു.
വഴിയേ പോകുന്നവർക്കെല്ലാം കൊടുക്കുന്നു. ഇവിടെ ഇത് ആർക്കും വേണ്ട, അതാണ് അത്ഭുതം. വേണോ എന്ന് ചോദിക്കുന്നുണ്ട്, പലർക്കും വേണ്ട. അവർ ഇതൊക്കെ കുടിച്ച് മടുത്തുവെന്ന് തോന്നുന്നു. എല്ലാവർക്കും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇത് കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ സ്ഥിതി എന്തായേനെ എന്ന് ആലോചിച്ചു നോക്കൂ. 1000 രൂപ കൊടുത്തിട്ടുണ്ടെന്നത് വേറെ കാര്യം. ഇവിടേക്ക് 1000 രൂപ കൊടുത്തു വന്നാൽ യഥേഷ്ടം മിരണ്ട, യഥേഷ്ടം ബീച്ചിന്റെ ഉപയോഗം, യഥേഷ്ടം ബീച്ച് ബെഡുകൾ എന്നിങ്ങനെ കാര്യങ്ങൾ പലതുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബഗി വന്നു. അതിന്റെ അടുത്ത് ചെന്നപ്പോഴേക്കും അവൻ ഞങ്ങളെ കയറ്റാതെ ഓടിച്ചുപോയി. അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോഴത്തേക്കും അടുത്തത് വന്നു. രാഗേഷ് ചെന്ന് ചോദിച്ചപ്പോൾ കയറിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ അതിൽ ചെന്ന് കയറി. പാർക്കിംഗ് ഏരിയ വരെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണിത്. ബീച്ചിലേക്ക് നമ്മുടെ വണ്ടികൾ പോകാൻ അനുവദിക്കില്ല. കഷ്ടിച്ച് 1.5 കിലോമീറ്റർ ഉണ്ട് പാർക്കിംഗിലേക്ക്. പിരമിഡ്സ് റിസോർട്ടിൽ നിന്നും മടങ്ങുകയാണിനി. യാത്ര തുടരണം.